നമസ്കാരം. കേരളം ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെട്ടിട്ട് നാളുകളായി എന്ന് ഇന്റലിജൻസ് ബ്യൂറോവിന്റെ റിപ്പോർട്ടുകൾ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണാധികാരികൾ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം കണക്കിലെടുത്ത് അഴിമതി കഥകളിലൂടെ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നേറുമ്പോൾ ഭരിക്കാൻ അവർക്ക് നേരമില്ല. സംസ്ഥാനത്തെ ജനതയുടെ സമാധാനവും സുസ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്താൻ അവർക്ക് സമയമില്ല. അത്തരം കാര്യങ്ങളിൽ ഭരണപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ പൊതുജനത്തിന്റെ ആരോഗ്യവും ജീവനും സ്വത്തിനും സുരക്ഷ വരുത്താൻ ഒരു കാരണവശാലും ഭരണകൂടങ്ങൾ ജാഗരൂകരാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ ഡോക്ടർ വന്ദന എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ ഒരു ലഹരി ഭ്രാന്തന്റെ കൊലക്കത്തിക്ക് ഇരയായി മരണത്തെ പുൽകിയിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? 23 വയസ്സ് മാത്രം പ്രായമുള്ള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായി ജോലി ചെയ്തിരുന്ന ആതുര സേവന രംഗത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറെ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു ഭ്രാന്തൻ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കൊല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം, വിചിത്രമായ കാര്യം. ഈ കൊലപാതകത്തെക്കുറിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ വികാരഭരിതമായ ഒരു കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ഡോക്ടറുടെ പരിചയക്കുറവാണ് മരണത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടാവാൻ കാരണം എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലഹരി ഭ്രാന്തനായ അക്രമിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഓടുന്നതിനിടയിൽ ഡോക്ടർ വീഴുന്നതിനിടയിൽ അത്രേ കുത്തുകൊണ്ട് മരിച്ചത്. ഇതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വെളിപ്പെടുത്തുന്ന സത്യം. നാണമില്ലേ ആരോഗ്യമന്ത്രി? നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട വീണ ജോർജ്, താങ്കൾക്ക് നാണമില്ല ഇത്തരം കാര്യങ്ങൾ പ്രസ്താവിക്കാനായിട്ട്? കരാട്ടയും ആയോധന കലയും പഠിച്ചിട്ട് വേണമായിരുന്നോ പ്രതിരോധിക്കാനുള്ള കെൽപ്പ് നേടിയിട്ട് വേണമായിരുന്നോ ഒരു ഡോക്ടർ ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങേണ്ടത്? താങ്കൾ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരോഗ്യരംഗത്തെക്കുറിച്ച്, ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? ഈ കേരളത്തിലെ ഏറ്റവും മോശമായ വകുപ്പാണ് ആരോഗ്യ സുരക്ഷാ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് എന്ന് പറയാൻ കേരളീയന് ലജ്ജയുണ്ട്. ലജ്ജ കാരണം അത് പറയാൻ പോലും ഒരു തരത്തിലും യോഗ്യതയില്ലാത്തൊരു വകുപ്പാണ് താങ്കൾ ഭരിക്കുന്നത്. താങ്കൾ ആ വകുപ്പിൻ്റെ മന്ത്രിയാണ്. ഇത്രയും തുറന്നു പറയേണ്ടി വന്ന ലജ്ജയുണ്ട്. നാളെ ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുട്ടികളും ഇതുപോലെ ആക്രമണത്തിന് ഇരയാകുമ്പോഴും നിങ്ങളെപ്പോലുള്ള സ്വാർത്ഥമതികളായ ഭരണാധികാരികൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആരോഗ്യവകുപ്പിൻ്റെ ഡോക്ടർ പറയുന്നു കൊല്ലപ്പെട്ട ഡോക്ടർക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, അവരുടെ പരിചയക്കുറവാണ് അവരെ മരണത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്താൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, നിങ്ങൾക്ക് നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? ഇതാണോ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സംസ്കാരം? കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഡോക്ടർ ഒരു ലഹരി ഭ്രാന്തന്റെ കൊലക്കത്തിക്ക് ഇരയായിരിക്കുന്നു. കൊട്ടാരക്കര പൂയപ്പിള്ളി സ്വദേശിയായ സന്ദീപ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ആക്രമത്തിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതായത് ലഹരിക്ക് അടിമയായ ഇയാൾ തൻ്റെ വീട്ടുകാർക്കും തൻ്റെ നാട്ടുകാർക്കും അയൽപക്കക്കാർക്കും ശല്യമായി അക്രമാസക്തനായി പെരുമാറിയതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയും കൊട്ടാരക്കര പോലീസ് ഇയാളെ വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിലെടുക്കുകയും അക്രമാസക്തനായ ആ പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് വഴി വൈദ്യപരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർക്കെതിരെ ഈ ലഹരി മരുന്നിന് അടിമപ്പെട്ട ഭ്രാന്തനായ മാനസിക നില തെറ്റിയ ഈ സന്ദീപ് എന്ന് പറയുന്ന ആൾ ഈ ഡോക്ടറെ കൊലപ്പെടുത്തിയത്. അതായത് ആശുപത്രിയിലെത്തിയ ഈ ലഹരിക്ക് അടിമയായ മനുഷ്യൻ ആശുപത്രിയിലെ സർജിക്കൽ ഉപകരണങ്ങൾ കൈയേറി അത് കൈവശപ്പെടുത്തി അവിടെ നിന്ന് എല്ലാവരെയും ആക്രമിക്കുകയായിരുന്നു. ഈ പോലീസുകാരെവിടെയായിരുന്നു? സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ തലവനായ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം, താങ്കളുടെ പോലീസുകാർക്ക് എന്ത് തരത്തിലുള്ള അവകാശാധികാരങ്ങൾ കൊടുത്തുകൊണ്ടാണ് താങ്കൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഇവരെ സമൂഹ മധ്യത്തിലേക്ക് ഇറക്കിവിട്ടിരിക്കുന്നത്? അവർക്ക് കൊടുത്തിരിക്കുന്ന ലാത്തിയും തോക്കും എന്തിനു വേണ്ടിയിട്ടാണ് താങ്കൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്? ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ താങ്കൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. താങ്കളുടെ പോലീസ് സേനയിലുള്ള ആളുകൾ നോക്കി നിൽക്കെയാണ് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടറുടെ ജീവൻ ഒരു കൊലപാതകി കവർന്നെടുത്തിരിക്കുന്നത്, ഒരു ലഹരി ഭ്രാന്തൻ കവർന്നെടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ ഭരണത്തിന് കീഴിലുള്ള താങ്കളുടെ ഭരണസമിതിയിലെ ആരോഗ്യവകുപ്പ് കൈയാളുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പൊ പറഞ്ഞിരിക്കുന്നു കുത്തുകൊണ്ട് മരിച്ച ഡോക്ടറുടെ പരിചയക്കുറവാണ് അവരെ മരണത്തിലേക്ക് നയിച്ചത്. ഇതിന് താങ്കൾ എന്ത് മറുപടി പറയുന്നു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? താങ്കളുടെ ഭരണസമിതിയിലുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നു കുത്തുകൊണ്ട് മരിച്ച ഡോക്ടർ അവരുടെ സർവീസിലെ പരിചയക്കുറവ് കൊണ്ടാണ് അവർക്ക് മരണമുണ്ടായതെന്ന്. ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ത് പറയുന്നു? ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി, താങ്കളുടെ പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ഈ ഡോക്ടർ മരണപ്പെട്ടത്. ഈ പോലീസുകാർക്ക് എന്താണ് ജോലി? എന്തായിരുന്നു പോലീസുകാർക്ക് ആശുപത്രിയിൽ ജോലി? അക്രമാസക്തനായ ഒരു പ്രതിയെ ആശുപത്രിയിൽ കൊണ്ടുചെല്ലുമ്പോൾ ഈ പ്രതിയുടെ അക്രമത്തിൽ ഇരയായി ഒരു ഡോക്ടർ മരിച്ചിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ പോലീസുകാരുൾപ്പെടെ അനേകം ആളുകൾ നോക്കി നിൽക്കേ
ഈ ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് താങ്കളുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ന്യായീകരണവുമായി പുറത്തിറങ്ങിയിരിക്കുന്നു. അക്രമാസക്തനായ ലഹരി ഭ്രാന്തനായ സന്ദീപ് എന്ന് പറയുന്ന ഒരാളുടെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളാണോ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പൊതുജനം സംശയിക്കുന്നു. കാരണം അക്രമിയായ ഒരാളെ, അതായത് ലഹരി മരുന്നിന് അടിമപ്പെട്ട ഒരാളുടെ ചെയ്തികളെ ന്യായീകരിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി, ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുവാണോ അല്ലെങ്കിൽ സുഹൃത്താണോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സംഘടനാ തലത്തിലെ പ്രവർത്തകനാണോ ഈ കൊലപാതകിയായ സന്ദീപ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ജനങ്ങൾ ചോദിക്കുന്നത്. അല്ല എങ്കിൽ പിന്നെ എന്താണ് കൊല്ലപ്പെട്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാതെ, മരണപ്പെട്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാതെ, നിരപരാധിയായ ഒരാളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാതെ, ആതുര സേവന രംഗത്ത് നിരതനായിരിക്കെ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് സംസാരിക്കാതെ, തൻ്റെ വകുപ്പിൻ കീഴിൽ ജോലി ചെയ്തിരുന്ന കർമ്മനിരതനായ ഒരാളെ കുറിച്ച് സംസാരിക്കാതെ, അയാളെ കൊലക്കത്തിക്കിരയാക്കി മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു ലഹരി ഭ്രാന്തന് വേണ്ടി എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിക്കുന്നത്? മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ നൈതികത മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും കേരളത്തോട് ഇതിന് മറുപടി പറയണം. എത്രത്തോളം അധമ ചിന്താഗതി ഉണ്ടായിട്ടായിരിക്കണം ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ? ആരോഗ്യമന്ത്രിക്കെതിരെ തൻ്റെ മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കലാപത്തിന് ആഹ്വാനം നൽകി എന്ന രീതിയിൽ കേസെടുക്കാൻ കാണിച്ച ഒരു ആർജവം എന്തുകൊണ്ടാണ് ഈ കേസിൽ ആരോഗ്യമന്ത്രി പ്രകടിപ്പിക്കാത്തത്? ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി പ്രകടിപ്പിക്കാത്തത് ആരാണ്? സന്ദീപ് പൂയപ്പള്ളി എന്ന് പറയുന്ന ആൾ ആരോഗ്യമന്ത്രിയുടെ ബന്ധുവാണോ, സഹപ്രവർത്തകനാണോ, നാട്ടുകാരനാണോ, അതോ നിങ്ങളുടെ സംഘടനാ പ്രവർത്തകനാണോ? നിങ്ങളത് വ്യക്തമാക്കണം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. താങ്കളോടുള്ള, താങ്കൾ കൈയാളുന്ന വകുപ്പിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇത് മ്ലേച്ഛമായ പ്രസ്താവനയായിപ്പോയി. താങ്കൾ പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടിട്ട് ആ ഡോക്ടറുടെ അനാസ്ഥ കൊണ്ടാണ് അല്ലെങ്കിൽ പരിചയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ മരണം സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഡോക്ടർ, ഉളുപ്പില്ലാത്ത, സംസ്കാരമില്ലാത്ത, നാണമില്ലാത്ത ഡോക്ടർ, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിന് നാണക്കേടാണ്. അടുത്തിടെ മാധ്യമങ്ങളിലൂടെ നമ്മളൊരു വാർത്ത കാണുകയുണ്ടായി. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ സംരക്ഷണയിലുള്ള പോലീസ് ഒരു പ്രതിയെ, ഒരു നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയായ ഒരു കുറ്റവാളിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി മടങ്ങുന്ന വഴി ആരോ 3 പേർ ചേർന്ന് വെടിവെച്ച് കൊന്നിരിക്കുന്നു. രണ്ട് കുറ്റവാളികളെ, അതായത് രണ്ട് കുറ്റവാളികളെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്നും മടങ്ങും വഴി കുറ്റവാളികളെ ആരോ 3 പേർ ചെന്ന് വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഇത് യോഗി ആദിത്യനാഥ് വളരെ ബോധപൂർവം ചെയ്തൊരു കൊലപാതകമാണെന്ന് മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ എതിരാളികളും പ്രചരിപ്പിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ആ സംഭവം ഓർത്തു പോവുകയാണ്. കാരണം നാടിനും വീടിനും യാതൊരു തരത്തിലും പ്രയോജനമില്ലാത്ത ലഹരിക്ക് അടിമപ്പെട്ട ഇത്തരം കുറ്റവാളികളെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഏത് തരത്തിലാണ് നമുക്ക് കുറ്റപ്പെടുത്താനാവുക? ഇതുപോലെ രാജ്യദ്രോഹികളായ, സാമൂഹ്യ ദ്രോഹികളായ കുറ്റവാളികളെ എന്ത് തരത്തിലാണ്, എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുക? ഇവർ നിയമത്തിൻ്റെ മുമ്പിലെത്തിയാൽ നല്ല വക്കീലന്മാരെ വെച്ച് കാശുമുടക്കി വാദിച്ച് കോടതിയിൽ നിന്നും അവർ കൃത്യമായി ഇറങ്ങിപ്പോരും. യാതൊരു ഈ നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങൾ അതാണ്. ഇത്തരം കുറ്റവാളികളെ നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് നിയമത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് അവരോട് സഹിക്കുന്നതിലും പൊറുക്കുന്നതിലും എന്താണ് ഒരു നൈതികതയുള്ളത്? നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരു കുറ്റവാളിയെ വെടിവെച്ച് കൊല്ലാനോ അവനെ ജനങ്ങൾ ആക്രമിച്ച് കൊല്ലാനോ ഒന്നും നിയമമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തരം ആളുകളുടെ നേരെ ജനരോഷമുണ്ടായി ജനങ്ങൾ അവർക്കെതിരെ തിരിയുകയാണെങ്കിൽ, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ ഭരണകൂടം ചെയ്തതുപോലെ ഇത്തരം കുറ്റവാളികളോട് ജനം പ്രതികരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഒരു 23 വയസ്സുള്ള മകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ നൊമ്പരം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ വികാരത്തോട് ചേർന്ന് നിൽക്കാതെ ആരോഗ്യവകുപ്പിൻ്റെ ചുമതലക്കാരിയായ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ആ കുറ്റവാളിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിലുള്ള പരിശീലന കുറവാണ് ഈ ഡോക്ടർ മരണപ്പെട്ടതെന്ന്. സഹിക്കാൻ പറ്റുന്നില്ല. നാണക്കേടിൻ്റെ ആൾരൂപമായി ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി മാറിയിരിക്കുന്നു. കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പണ്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വീണ ജോർജ് എന്ന പത്രപ്രവർത്തകയെ ഞങ്ങളെല്ലാവരും ഓർക്കുന്നു. അപ്പോൾ വാർത്തകളുടെ പ്രാധാന്യം തീർച്ചയായിട്ടും വീണ ജോർജിന് അറിയാൻ സാധിക്കും. ആരോഗ്യമന്ത്രിയാവുന്നതിന് മുമ്പ്, രാഷ്ട്രീയ പ്രവർത്തകയാകുന്നതിന് മുമ്പ് വീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ വീണ ജോർജിന് വാർത്താ പ്രാധാന്യം നല്ലപോലെ അറിയാം. അങ്ങനെ വാർത്താ പ്രാധാന്യം നേടുവാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തിയതെന്നും വീണ ജോർജ് പൊതുസമൂഹത്തോട് പറയണം. എന്തായിരുന്നു ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ അവരെ പ്രചോദിപ്പിച്ച കാരണം എന്താണെന്ന് അവർ വിശദീകരിക്കേണ്ടതുണ്ട്.
കേരളത്തിൽ ഇത്രയും ലജ്ജാകരമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയ ആരോഗ്യമന്ത്രി തന്റെ പ്രസ്താവന പിൻവലിച്ച് മരിച്ചുപോയ ആ കുട്ടിയുടെ ആ ഡോക്ടറുടെ കുടുംബത്തോട് മാപ്പ് പറയണം എന്ന് തന്നെയാണ് പൊതുജന സമക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്തായാലും കൊല്ലം ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടേഴ്സും ഈ ദാരുണമായ സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാവുന്ന ഇത്തരം വെല്ലുവിളികളും ആക്രമണങ്ങളും ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല നിർഭയത്തോടു കൂടി സുരക്ഷിതത്വത്തോടു കൂടി നിർഭയത്തോടു കൂടി ആരോഗ്യ പ്രവർത്തകർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഒരുങ്ങേണ്ടത് അതിന് ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും അതിനനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടത് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇനിയും കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടപ്പെട്ട വകുപ്പുകൾ ഉത്തരവാദിത്വത്തോടു കൂടി ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള പ്രസ്താവനകൾ ലജ്ജാകരമായ നാണക്കേടുണ്ടാക്കുന്ന കേരളത്തിനാകപ്പാട് നാണക്കേടുണ്ടാക്കുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തിന് നേരെ കരിവാരി എറിയുന്ന ചെളിവാരി എറിയുന്ന ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്ന ആരോഗ്യമന്ത്രിയുടെ ഇത്തരം വില കുറഞ്ഞ തരംതാണ പ്രസ്താവനകളോടെ കൃത്യമായി ജനം അപലപിക്കുന്നു ഇത് വളരെ തരംതാഴ്ന്ന പ്രവൃത്തിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും നമ്മളോട് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ ഇത്തരം തരംതാണ വില കുറഞ്ഞ പ്രവർത്തനങ്ങളോട് സാംസ്കാരിക അവബോധമുള്ള ഒരു സമൂഹം കൃത്യമായി പ്രതികരിക്കും എന്ന് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്ന വർത്തമാനങ്ങൾ എന്തായാലും ആതുര സേവന രംഗത്ത് നിരതയായിരിക്കുമ്പോൾ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു ലഹരി ഭ്രാന്തന്റെ കൊലക്കത്തിക്ക് ഇരയായ ഡോക്ടർ വന്ദനയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം.